ആറു വർഷത്തിന് ശേഷം പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിനെ കാണാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചൈനയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത മാസം നടക്കാനിരിക്കുന്ന യാത്രയെക്കുറിച്ച് ഇരു രാജ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയതായി ഇസ്രായേൽ അധികൃതരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് അമേരിക്കയ്ക്ക് ഇസ്രായേൽ നൽകുന്ന ഒരു സൂചനയാണെന്നും മറ്റ് നയപരമായ രീതികൾ തെരഞ്ഞെടുക്കാൻ ഇസ്രായേൽ മടിക്കില്ലെന്ന് അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പാണിതെന്നും ചില റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. എന്നാൽ ഇസ്രായേലുമായി ചൈന അടുക്കുമ്പോൾ അത് പല മേഖലകളിലും വമ്പൻ നിക്ഷേപങ്ങൾ നടത്താൻ ചൈനയുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൗദി അറേബ്യയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും വിലയിരുത്തലുകളുണ്ട്. ചൈന ഇസ്രായേൽ ബന്ധം സൗദിയെ ചൊടിപ്പിക്കാനുള്ള സാധ്യതയും ഉയർന്നു വരുന്നുണ്ട്. ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയവും ബീജിംഗിലെ ഇസ്രായേൽ എംബസിയും ഇതുവരെ ഔദ്യോഗികമായി ഇക്കാര്യം പുറത്തുവിട്ടിട്ടില്ല. മിഡിൽ ഈസ്റ്റിൽ ചൈന അതിന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലങ്ങളിൽ യു എസിന് ഈ മേഖലയുമായുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യവുമാണ്. ഈ മാസം ആദ്യം പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ ബീജിംഗ് സന്ദർശന വേളയിൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തെക്കുറിച്ച് ഒരു അന്താരാഷ്ട്ര സമാധാന സമ്മേളനം ഷീ നിർദ്ദേശിച്ചിരുന്നു. 2014 മുതൽ മുടങ്ങിക്കിടക്കുന്ന പലസ്തീൻ പ്രശ്നത്തിലെ സമാധാന ചർച്ചകൾ സുഗമമാക്കുന്നതിൽ സജീവമായ പങ്കുവഹിക്കാൻ താൻ തയ്യാറാണെന്നും ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. അത് അവസാനിപ്പിക്കാനുള്ള വ്യക്തമായ ഒരു സാഹചര്യം നിലവിലില്ലെങ്കിലും ശ്രമങ്ങളും ചർച്ചകളും സജീവമാക്കാനാണ് ചൈനയുടെ പദ്ധതി. ഇക്കഴിഞ്ഞ മാർച്ചിൽ കാലങ്ങളായി നീണ്ടുനിന്ന സൗദി ഇറാൻ ശീതയുദ്ധം അവസാനിപ്പിക്കാൻ ചൈന ഇടപെടലുകൾ നടത്തിയിരുന്നു. മാത്രമല്ല സൗദിയുമായി അകൽച്ചയിലായിരുന്ന പല രാജ്യങ്ങളും അവരുമായി ഇപ്പോൾ സൗഹൃദ ബന്ധം പുനഃസ്ഥാപിക്കാൻ ഈ ചൈനീസ് ഇടപെടൽ വലിയ സ്വാധീനവും ചെലുത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ വിപണികൾ സൃഷ്ടിക്കാൻ ചൈന ശ്രമിക്കുന്നതിനിടയിലാണ് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിലും ഇടപെടാൻ പോകുന്നത്. എന്നാൽ ഇസ്രായേലുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ സൗദിക്ക് താല്പര്യമില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇസ്രായേലിൽ നിന്നുള്ള ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ് നടക്കില്ലെന്ന വാർത്ത. അതിനിടയിൽ ചൈനയ്ക്ക് ഇസ്രായേലുമായി ഉണ്ടാവുന്ന ബന്ധം സൗദിക്ക് ചൈനയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ സാധ്യതയുണ്ടെന്നും പല പരിഷ്കാരങ്ങളുമായി മുന്നോട്ട് പോകുന്ന സൗദി ഭരണാധികാരികളുടെ നീക്കങ്ങളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും നിരീക്ഷകർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.